പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു. 23-24 വചനങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈശോയുടെ നാമത്തിലാണ് നമ്മൾ ചോദിക്കേണ്ടതെന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കാണ് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുക. യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യത പ്രാപിക്കാനായിട്ട് നാം സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശു എന്ന് തന്നെയാണ് അർത്ഥം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് മാത്രമല്ല, യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ ആശ്രയിക്കുക. എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്ന് കരുതുക. എൻ്റെ കാര്യം എടുക്കേണ്ട, ആരുടെയെങ്കിലും ഒരാളുടെ കാര്യം എടുക്കാം. നിങ്ങൾക്കൊരാൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ലോൺ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ആസ്തിയൊന്നുമില്ല. വേറൊരാൾ ആ ലോൺ എടുക്കാൻ വേണ്ടി അയാളുടെ ഭൂമി അറിഞ്ഞുകൊണ്ട് പ്ലഡ്ജ് ചെയ്ത് ബാങ്കിന് അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും കൊടുത്തിട്ട് ഈ വ്യക്തിക്ക് ഈ ലോൺ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ ലോൺ കിട്ടുന്ന വ്യക്തിയുടെ യോഗ്യതയിലും കഴിവിലും സമ്പത്തിലുമല്ല ബാങ്ക് ആശ്രയിക്കുന്നത്. ബാങ്ക് ആശ്രയിക്കുന്നത് ആരുടെ ഭൂമിയുടെ സ്വത്തിൻ്റെ ബിസിനസ്സിൻ്റെ അടിസ്ഥാന രേഖകളാണോ ബാങ്കിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ ആധികാരികത, അതിൻ്റെ ഈട്, അതിൻ്റെ ആ ബലം, അതിലാ ബാങ്ക് ആശ്രയിക്കുക. കാരണം അവർ കൊടുക്കുന്ന ഈ 50 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമോ അതിൽ കൂടുതലുള്ളതായ മൂല്യമുള്ള ഒരു വസ്തുവിൻ്റെ രേഖകൾ ബാങ്കിന് അത് പിടിച്ചെടുക്കാൻ തക്ക വിധത്തിലുള്ള അധികാര അനുവാദത്തോടുകൂടെ മറ്റേയാളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ യാചിക്കുന്നു, പക്ഷെ നമ്മുടെ യോഗ്യതയിലല്ല, യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ ആശ്രയിക്കുക. അപ്പോൾ യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ ആശ്രയിക്കുന്ന വ്യക്തി പിതാവിനോട് പറയുന്നു, അങ്ങയുടെ പ്രിയപുത്രനായ യേശു എൻ്റെ ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലി അർപ്പിച്ചില്ലേ? പാപപരിഹാര ബലിയിലൂടെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും അനുഗ്രഹവും വാങ്ങിത്തന്നില്ലേ? ഞാൻ അതിൽ ആശ്രയിക്കുക. യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യത പ്രാപിക്കാനായിട്ടുള്ള അർഹതയോടുകൂടി ഞാൻ വരുന്നത്. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഈ അർഹത കിട്ടുന്നുണ്ട്. യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യത പ്രാപിക്കാനുള്ള ഒരു അർഹത കിട്ടുകയാണ്. അത് നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമല്ല, ഒരൊറ്റ ഒരു പുണ്യത്തിൻ്റെ ഫലം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ ഒരു പുണ്യത്താൽ എനിക്ക് യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിനോട് അനുഗ്രഹങ്ങൾക്കായി അഭിഷേകത്തിനായി യാചിക്കാനായിട്ട് കൃപ കിട്ടുന്നു. അപ്പോൾ യേശു കേന്ദ്രീകൃതമായ യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വിശ്വാസ ജീവിതം, ഒരു ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലൊരു മുസ്ലിം മതപണ്ഡിതൻ എന്നോട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ആണ്, ഈശാ നബിയുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമൊക്കെ യാചിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മുഹമ്മദ് നബി അള്ളാഹയെക്കുറിച്ച് പറഞ്ഞു തന്നു. അപ്പം ഞങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കൃപയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഉത്തരം എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയതും ഞങ്ങൾ വിശ്വസിക്കുന്നതുമായ കാര്യത്തിൽ അല്പം വ്യത്യാസമുണ്ട്. യേശു ദൈവപുത്രനാണെന്നും യേശു ദൈവം തന്നെയാണെന്നും ദൈവികത യേശുവിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും
അത് നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് മാനുഷികത പൂർണ്ണമായി സ്വീകരിച്ചതെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അത് നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ രക്ഷാകര ബലി, പാപവിമോചന ബലി, പാപപരിഹാരാർത്ഥമുള്ള ബലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലാകുമോ? അദ്ദേഹം പറഞ്ഞു, വിശദീകരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു, ദൈവമായിരിക്കെ മനുഷ്യവർഗത്തെ മോചിപ്പിക്കാനുള്ള പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്വത്തിന് ഒരു കോട്ടവും തട്ടാതെ, അതൊരിക്കലും കോട്ടം തട്ടുന്നതല്ല, എന്നാൽ മനുഷ്യത്വത്തിൻ്റെ ബലഹീനതകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനുമായി ഒന്നായി തീർന്ന യേശോ, മനുഷ്യൻ്റെ പാപ ഒന്നും യേശോ ചെയ്തില്ലെങ്കിലും മനുഷ്യൻ്റെ പാപഫലം മുഴുവനും യേശോ ഏറ്റെടുത്തിട്ടാണ് ഈ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തിട്ട് പാപപരിഹാര ബലി അർപ്പിച്ച് അവനെ വീണ്ടെടുത്തു, അവനെ രക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വിശ്വാസം അതിന് ഞാൻ അംഗീകരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ദൈവമാണെന്ന് ചിന്തിക്കാൻ മാത്രം നിങ്ങൾ ഏതോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു 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 ആത്മീയ വളർച്ചയിലെത്തിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങൾക്ക് പ്രവാചകനുണ്ട്, പക്ഷെ പ്രവാചകൻ ദൈവമല്ല. ഞാൻ പറഞ്ഞു, അതെനിക്കറിയാം, ഞാനത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കറിയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം വളരെ വലിയ ഒരു നല്ലൊരു ഒരു ഒരു സത്യസന്ധനായ മാന്യനായ സത്യം അന്വേഷിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. വളരെ വളരെ നല്ലൊരു മനുഷ്യൻ അദ്ദേഹം. സത്യമായിട്ടുള്ള ഒരു സത്യം അറിയാൻ വേണ്ടിയുള്ള ദാഹം, ആരെയെങ്കിലും മോശമായി ചിത്രീകരിക്കാനും ഇൻസൾട്ട് ചെയ്യാനൊന്നുമല്ല അദ്ദേഹം തയ്യാറായത്. ഒരു സത്യാന്വേഷിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ഒത്തിരി ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്ക് തോന്നി. കാരണം അദ്ദേഹം സത്യത്തെക്കുറിച്ചുള്ള അറിവിന് വേണ്ടി ദാഹിക്കുന്ന ആളായിരുന്നു. എപ്പോഴും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഈ തിന്മയിലേക്ക് പോവില്ല. സത്യം അറിയാൻ വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വികാരം കൊണ്ട് പൊട്ടിത്തെറിക്കുകയും തീവ്രവാദപരമായ ചിന്തകൾ വെച്ച് പുലർത്തില്ല. നമുക്ക് കുറച്ചും കൂടി അവരെ കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നന്മയായിട്ട് കാണുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കഴിയാൻ പറ്റും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതുപോലുള്ള സത്യത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടാൻ നമുക്ക് ഇനിയും കണ്ടുമുട്ടണം. പിന്നെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹം എൻ്റെ നമ്പറൊക്കെ മേടിച്ച് പോയി. ഒന്നര തവണ ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചെങ്കിലും ഒരിക്കലും എനിക്കതിൻ്റെ ഒരു വീണ്ടും ഒന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫോണിൽ വിളിച്ചപ്പം പറഞ്ഞു, യേശുവിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാനിടവന്ന് അതിനെക്കുറിച്ച്. ആ അന്നത്തെ സംഭവത്തിന് ശേഷം യേശു പൂർണ്ണമായ ദൈവമായിരിക്കെ മനുഷ്യനായി മാറി, പക്ഷേ അവിടുത്തെ ദൈവത്തൊട്ടും മങ്ങിപ്പോയില്ല. അതിൽ മറഞ്ഞിരിക്കുക, മനുഷ്യത്വത്തിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുക. യേശുവിൻ്റെ ശരീരം മനുഷ്യ ശരീരമാണ്, പക്ഷേ അവിടുന്ന് ആ ദൈവത്വം മുഴുവനുണ്ട്. ആ ദൈവത്വം ഉള്ളിലുള്ളപ്പോൾ തന്നെ മനുഷ്യൻ്റെ പാപങ്ങൾ മുഴുവനും ഈശോ ഏറ്റെടുക്കുമ്പോൾ മാനുഷിക രീതിയിലുള്ള എല്ലാ നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളും ഈശോ ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ ഒരിക്കലും യേശുവിൽ പിശാചന് വിജയിക്കാൻ പറ്റാതെ പോയ മേഖല, യേശുവിനെ പാപത്തിൽ യേശുവിൻ്റെ മനുഷ്യത്വം കുറയ്ക്കാനോ പാപത്തിൽ പരാജയപ്പെടുത്താനും പിശാചന് പറ്റൂല. കാരണം യേശു ദൈവമായിരുന്നു. അങ്ങനെ പാപത്തെയും പിശാചനെയും പരാജയപ്പെടുത്താൻ വന്ന ഈശോ തൻ്റെ ദൈവികതയുടെ നിറവുള്ള ആ അവസ്ഥയിൽ മാനുഷികതയുടെ നിറവോടുകൂടി ഇവിടെ ജീവിച്ചപ്പോൾ മനുഷ്യകുലത്തിൻ്റെ മുഴുവനും പാപങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാര ബലിയായി തീർന്ന മരണത്താൽ പിശാചനെ പരാജയപ്പെടുത്തിയ യേശുവിൻ്റെ രക്ഷാകര ബലി, അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അത് നമുക്ക് മനുഷ്യബുദ്ധിയിൽ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രമാത്രം വലുതാണത്. മാനവകുലത്തിന് വേറെ ഒരു രക്ഷാമാർഗം വേറെ ആരും തുറന്നു കൊടുത്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിമോത്തി എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞത്. അതായത്, യേശു ക്രിസ്തു എങ്ങനെയാണ് ഏകരക്ഷകനായി തീർന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. 1 തിമോത്തി 2:5 ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. എന്നിട്ട് പറഞ്ഞു, അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി. ഹല്ലേലൂയ. അപ്പം ഇവിടെ യേശു ക്രിസ്തു തന്നെ തന്നെ ഒരു മോചനമൂല്യമായി നൽകി, അങ്ങനെ ഏക മധ്യസ്ഥനായി തീർന്നു.
അതുകൊണ്ടാണ് പത്രോസ്ലിഹ ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരു മഹാസത്യത്തിൻ്റെ വലിയ ബോധ്യത്തോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ യോഗ്യതയിൽ ആശ്രയിക്കാൻ പറ്റണം. വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത തരാൻ പറ്റുന്നവന ഈശോ, വേറെ ആർക്കും തരാൻ പറ്റില്ല, വേറെ ആർക്കും അങ്ങനെ ഒരു സ്വത്തില്ല, സമ്പത്തില്ല. മാനവകുലത്തിൻ്റെ രക്ഷ തൻ്റെ ബലിയിലൂടെ പൂർത്തിയാക്കി യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന വലിയ സമ്പത്ത്, അതിലാശ്രയിക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് തരും. അപ്പം ഇവിടെ നമുക്ക് പാപമുണ്ട്, ബലഹീനതകളുണ്ട്, നമുക്ക് യോഗ്യതയുടെ കുറവുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം അറിയാനും വേണ്ടതുപോലെ ചെയ്യാനും പറ്റുന്നുമില്ല, ഒത്തിരി കുറവുകളുണ്ട്. എന്നിട്ടും നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ യോഗ്യത പ്രാപിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും പാപ പരിഹാര പ്രവൃത്തിയുടെ ഫലമോ നമ്മുടെ പുണ്യയോഗ്യതയുടെ ഫലമോ നമ്മൾ അതുവരെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടല്ല, ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള യോഗ്യത കിട്ടിയത് ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്ഷ, യേശു നമുക്ക് വേണ്ടി നേടിയെടുത്ത രക്ഷ, അത് നമുക്ക് ഈശോ തരുന്നത് സൗജന്യദാനമായിട്ടാണ്. ആ സൗജന്യദാനമായിട്ട് തരുന്ന ഈ രക്ഷ, അതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ യേശുവിൽ വിശ്വസിക്കണം, ഞാൻ യേശുവിന് എന്നെ തന്നെ സമർപ്പിക്കണം. ഞാൻ യേശുവിൽ വിശ്വസിക്കാതെ സംശയിച്ചും കലർപ്പോടുള്ള വിശ്വാസം, അഡൾട്രേറ്റഡ് ഫെയ്ത്ത്, അതുപോലെ ചഞ്ചലിക്കുന്ന വിശ്വാസം, അതുപോലെ തന്നെ ഉറച്ചതല്ലാത്ത വിശ്വാസം, അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എനിക്ക് യേശുവിൻ്റെ ആ വലിയ സമ്പത്തിൽ പങ്കാളിത്തം കിട്ടില്ല. എൻ്റെ വശത്തു നിന്നുള്ള സഹകരണം ഇതിന് വേണം. ഇപ്പോൾ യേശുവിൻ്റെ യോഗ്യതയിൽ ആശ്രയിച്ച് ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരട്ടെ. ബാങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ സ്വത്തിൻ്റെ രേഖകൾ മുഴുവൻ ബാങ്കിന് കൊടുത്തിട്ട് ഇത്രയും ലോൺ ഇയാൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ ബാങ്ക് കൊടുക്കും. അത് റീഫണ്ട് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തമെല്ലാം ഈ രേഖ സമർപ്പിച്ചവൻ ഏറ്റെടുക്കുന്നു. പക്ഷേ ഈ പണം കിട്ടുന്ന ആള് ഇതിനിടയ്ക്ക് ഈ മധ്യസ്ഥനായി നിന്ന് എന്നെ സഹായിക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശം അനുസരിക്കണം. ഞാൻ നിനക്ക് തരുന്ന പണം നിനക്കൊരു വീട് കിട്ടാൻ, ആ വീട് പണിയാനുള്ള ഭൂമി വാങ്ങാൻ തരുന്നു. അത് ദുർവ്യയം ചെയ്യരുത്. മദ്യപിച്ചും പുകവലിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും മോശമായി ജീവിച്ചു പോയാൽ നിനക്ക് ഈ പണം കിട്ടില്ല. അത് നിനക്ക് തരുന്നതിന് കണ്ടീഷൻസ് ഇതൊക്കെയാണ്. നീ നിൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കണം, നീ കഠിനാധ്വാനം ചെയ്യണം, അലസനായി ഞാൻ തരുന്ന സമ്പത്ത് ദുരുപയോഗിച്ച് കഴിയാൻ പറ്റില്ല. അത്രയും പറയാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ, അതുപോലെ തന്നെയാണ് ഇവിടെ. ഞാൻ തമ്പുരാൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ബലിയുടെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിനോട് ചോദിക്കുമ്പോൾ ഈശോ എനിക്ക് ചില നിർദ്ദേശങ്ങൾ തരും. ഇത് ആകാം, ഇത് അരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ഇത്രയാകാം, ഇത് കൂടുതൽ വേണ്ട, ഇതൊക്കെ യേശുവിൻ്റെ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ തമ്പുരാനിൽ നിന്ന് ഈ സൗജന്യമായിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, രക്ഷയിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നവർ യേശു പറയുന്നു കൂടെ കേൾക്കാൻ തയ്യാറാകണം. പലരുടെയും പ്രശ്നം എന്താണ്? അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ മധ്യസ്ഥം തേടി പിതാവിനോട് യാചിക്കുന്ന പലരും യേശു പറയുന്നത് കേൾക്കില്ല, യേശു പറയുന്നത് അനുസരിക്കില്ല, യേശുവിനെ സ്വീകരിക്കില്ല. ഇപ്പോൾ എനിക്ക് ഭൗതികമായ, ലൗകികമായ, ജഡികമായ, മാനുഷികമായ ഈ ആഗ്രഹമുണ്ട്, ഈ പദ്ധതിയുണ്ട്, അതനുസരിച്ച് എനിക്ക് ഇത്രയും അനുഗ്രഹം തരണം. ഈ അനുഗ്രഹം നിനക്ക് ഞാൻ തന്നാൽ നീ എന്ത് ചെയ്യും? ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് തന്നെയല്ലേ നിൻ്റെ ആഗ്രഹം? ഞാൻ പറയും യേശുവിനോട്, ഞാനിവിടെ സന്തോഷിച്ച് ജീവിച്ചാൽ പോരെ? പോരാ. ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം ആയിരിക്കണം. സന്തോഷം ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിലാണ് എന്നുള്ള ബോധ്യം എനിക്ക് വേണം. അല്ലാതെ എൻ്റെ ജഡത്തിൻ്റെ താല്പര്യം അനുസരിച്ച്, ലോകത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച്, എൻ്റെ മാനുഷിക ബലഹീനതകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജീവിച്ചിട്ട് എനിക്കതെല്ലാം നീ നടത്തി തരണമെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും അത് അനുവദിച്ചു തരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ വചനത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലായി. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം. മാത്രമല്ല, ചോദിച്ചാൽ അത് മുഴുവൻ തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോ പറഞ്ഞു, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. സാധാരണ താൽക്കാലികമായ, ഭൗതികമായ, അല്ലെങ്കിൽ ശാരീരികമായ, ജഡികമായ, അല്ലെങ്കിൽ മാനുഷികമായ ചില സന്തോഷങ്ങൾ കിട്ടും, പക്ഷെ അത് പൂർണ്ണമാവില്ല.
താൽക്കാലികമാണ്. എല്ലാ പാപസുഖങ്ങളും സന്തോഷങ്ങളും താൽക്കാലികമാണ്. അത് പിന്നീട് നമ്മളെ വേട്ടയാടുന്ന വിഷസർപ്പമായിട്ട് പോലും മാറും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു അടിസ്ഥാന ചൈതന്യമാണ് ഇന്ന് ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും രക്ഷകനുമായ ഈശോയെ, അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ, ആ ചൈതന്യത്താൽ ജ്വലിച്ചവരായി മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് യാചനകൾ ഒത്തിരിയുണ്ട്. പക്ഷെ പലതും ജഡിക സ്വഭാവത്തിൽ നിന്ന്, മാനുഷിക ബലഹീനതകളിൽ നിന്ന്, ലൗകിക സ്വപ്നങ്ങളിൽ നിന്ന്, ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹങ്ങളിൽ നിന്ന് ഉദിക്കുന്ന പ്രാർത്ഥനകളും യാചനകളുമായിരിക്കാം. ഇന്ന് ഞങ്ങളോട് അങ്ങ് പറഞ്ഞു, അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തൽ നൽകി, അങ്ങയുടെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ അങ്ങയുടെ രക്ഷാകര ബലിയുടെ യോഗ്യതയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്നത് ഞങ്ങൾ ശ്രവിക്കുകയും ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അങ്ങ് പറയുന്നത് നൽകുന്ന വെളിപ്പെടുത്തൽ നിർദ്ദേശം ഞങ്ങൾ കേൾക്കണം, അത് സ്വീകരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങയുടെ രക്ഷാകര ബലിയുടെ യോഗ്യതയിലുള്ള കൃപകൾ പിതാവ് ഞങ്ങൾക്ക് തരുന്നത്. അവിടെ നിയന്ത്രണം നൽകുന്ന പരിശുദ്ധാത്മാവായിരിക്കും. ഈ വെളിപ്പെടുത്തലെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആഴത്തിലുള്ള വിശ്വാസവും ആത്മീയ തേജസ്സും ദൈവഹിതപ്രകാരം യാചിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയും നൽകണമേ. രോഗപീഠകളാൽ വലയുന്നവർ, ദുഃഖദുരിതങ്ങളിൽ പെട്ടവർ, പൈശാചിക പീഡകളാൽ തളർന്നും തകർന്നും കഴിയുന്നവർ, ദുശീലങ്ങളെ പിടിയിൽപ്പെട്ടവർ, സാമ്പത്തിക ക്ലേശങ്ങൾ, കടബാധ്യതകൾ, ജോലിയില്ലായ്മ, വീടില്ലാത്ത അവസ്ഥ, വിവാഹ തടസ്സം, മക്കളില്ലാത്ത അവസ്ഥ, അതിനാൽ ക്ലേശിക്കുന്നവർ, പഠിക്കാൻ പറ്റാത്തവർ, വിദൂരങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ തടസ്സമുള്ളവർ, അവരെല്ലാം തിരുമ്പിലേക്ക് ഉയർത്തുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങളിൽ സ്വർഗീയ കൃപകൾ സമൃദ്ധമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ രക്ഷാകരബലിയുടെ യോഗ്യതയാൽ എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, സകല പാപികളുടെയും പാപങ്ങൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വിദൂരങ്ങളിലും ആശുപത്രികളിലും ആയിരിക്കുന്ന രോഗികൾ, കിടപ്പ് രോഗികളായിരിക്കുന്നവർ, അപകടത്തിൽപ്പെട്ടവർ, മരണാസന്നര്, നൊമ്പരമുള്ളവർ, കഠിന വേദനയുള്ളവർ, പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തവർ, അവർക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. അവരെ അനുഗ്രഹിക്കണ ഈശോയെ. രോഗപീഠകളെല്ലാം മാറ്റണമേ. പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന് എല്ലാവരെയും പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും
എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം, ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞു അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോരൻ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരലോകം വിട്ടുപോകട്ടെ. എല്ലാ നാഡി ഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന അന്നമ്മ പുളുങ്കുന്നിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 1 വർഷം മുമ്പ് ടെറസിൽ കയറി അടിച്ചു തൂത്തി വരുന്ന വഴിക്ക് കാല് സ്ലിപ്പ് ചെയ്ത് സ്റ്റെയർ കേസിലുള്ള താഴേക്ക് വീണു. ഈ കഴുത്തിൻ്റെ ഭാഗം ഇടിച്ച് വീണു. അതിൻ്റെ ഫലമായി അതികഠിനമായ വേദനയുമായിട്ടാണ് ഇതുവരെ 1 വർഷമായിട്ട് ഈ സഹോദരി കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ വിളിച്ചു പറയുന്നത് വരെ വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ വേദന പൂർണ്ണമായിട്ട് മാറിയോ? പരിപൂർണമായിട്ടും മാറി. അതുകൂടാതെ മറ്റൊരു രോഗശാന്തിയും കൂടി ഉണ്ട്. മിനിഞ്ഞാന്ന് വേരിക്കോസ് വെയിൻ രോഗം മാറി എന്ന് പറഞ്ഞത് ഈ സഹോദരിയുടെ ആയിരുന്നു. വേരിക്കോസിന്റെ ഫലമായിട്ടുള്ള വേദനയും എത്ര വർഷമായിട്ടുള്ളതാണത്? 6 വർഷമായിട്ടുള്ള വേരിക്കോസ് വെയിൻ്റെ ഫലമായ വേദനയും മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹാലലൂയ. ഈ നിൽക്കുന്ന ത്രേസ്യാമ്മ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. 27 വയസ്സുള്ളപ്പോൾ 39 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാക്ക് സിമെൻറ്റുമായി നീങ്ങുന്ന വഴിക്ക് വീണ് തല പോയി കല്ലിനിടിച്ചു. 39 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് 27 വയസ്സുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ഈ 39 വർഷങ്ങളും കഠിനമായ തലവേദനയുമായിട്ടാണ് ഈ സഹോദരി നടന്നത്. ഇപ്പോൾ മൈക്ക് കൊടുത്തേ. ഈ ആരാധനയുടെ സമയം വര വേദനയായിരുന്നു. തലയ്ക്കകത്ത് വിങ്ങുന്ന വേദനയായിരുന്നു. വേദന പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ടും വേദന മാറി. ഒട്ടുമില്ല. ഒട്ടുമില്ല. 39 വർഷം മുമ്പ് ഉണ്ടായ അപകടമാണ്. അതെ, 39 വർഷം. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്ക് 23 വയസ്സ് പ്രായമുണ്ട്. 23 വയസ്സുള്ളപ്പോഴാണ്. 23 വയസ്സുള്ളപ്പോഴാണ്. അപ്പം അല്ല, നല്ല കാലത്താണ് സംഭവിച്ചത്. ഇപ്പം നല്ല കാലത്താണ് സൗഖ്യം കിട്ടിയത്. ഇപ്പം പൂർണ്ണമായിട്ട് വേദന മാറി. പൂർണ്ണമായിട്ട് വേദന മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ.
ഒരു വലിയ രോഗശാന്തി കർത്താവ് ആമ്പല്ലൂർ സ്വദേശിയായ ബാബുവിന് നൽകിയിരിക്കുന്നു. ഇപ്പോൾ 50 വയസ്സായി. 15 വയസ്സുള്ളപ്പോൾ 35 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം ചെവിക്കകത്ത് കയറി, അവിടെ എന്തെങ്കിലും ഇടി കൊണ്ടതാണോ അതോ വെള്ളം കയറി അടിച്ചു. കൂട്ടുകാരൻ ഈ ചെവിയുടെ അവിടെ അടിച്ചു. ആ അടിയോടുകൂടി ഇയർ ഡ്രം പൊട്ടി. കേൾവി നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ചെവിയിൽ നിന്ന് വെള്ളവും പഴുപ്പും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി, സ്വന്തം കൊച്ചാണോ അല്ല, വേറൊരു കുട്ടി, മടിയിലിരിക്കുന്നൊരു കുട്ടി, കയ്യിലിരുന്ന കുട്ടി മറ്റേ കവിളത്ത് അടിച്ചു, ഈ ചെവിയുടെ അവിടെ അടിച്ചു. അതിൻ്റെ ഫലമായി ആ ചെവിക്കും പരിക്ക് പറ്റി. ആ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നു. അതിന് കേൾവിക്കുറവുണ്ടായിരുന്നോ? ചെറുതായിട്ട്. ഇന്നലെ ഞാനിവിടെ രോഗശാന്തി വിളിച്ച് പറഞ്ഞല്ലോ, ചെവി പഴുക്കുന്ന സുഖപ്പെടുത്തുന്ന വരും. ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, വീണ്ടും ഈശോ അതെനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇന്നലെ പറഞ്ഞ രോഗശാന്തി, ചെവി പഴുക്കുന്ന ഒരാൾ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു എന്ന്. ബാബു ഇന്നലെ രാവിലെ വരെ വേദനയുണ്ടായിരുന്നു രണ്ട് ചെവിക്കും, കേൾവിക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ ആ സ്വതുപ്പിൻ്റെ അവസരത്തിൽ ഈ രൂപത്തിൽ ഈശോ വലിയൊരു ശക്തി ഈ സഹോദരിലേക്ക് അയക്കുന്ന, വലിയൊരു ദൈവാനുഭവം ഉണ്ടായി. മൈക്ക് കൊടുത്ത് ആ ദൈവാനുഭവം എന്താണെന്നൊന്ന് പറഞ്ഞേ. എൻ്റെ ചെവിട്ടിന്ന് രണ്ട് ചെവിട്ടിന്നും വെള്ളം വരെ ഞാൻ കുളിക്കുമ്പോൾ പഞ്ഞു വെച്ചിട്ടാണ് കുളിക്കുക. എനിക്ക് മുങ്ങി കുളിക്കാൻ പറ്റില്ല, കോരി കുളിക്കണം. എനിക്ക് ചെവിട്ടിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഉടനെ പഴുപ്പും വെള്ളം വരലേക്കാണ്. ഇന്നലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു അനുഭൂതി, അതായത് ദൈവത്തിൻ്റെ ഒരു കരപ്രശം എൻ്റെ ശരീരത്തിൽ ഈ ചെവിട്ടിയിൽ കൂടി ഇപ്പുറത്തേക്ക് കടന്നു പോകുന്നതായിട്ട് എനിക്കൊരു അനുഭവപ്പെട്ടു. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് എനിക്ക് ചെവിക്ക് വേദനയില്ല, പഴുപ്പില്ല, രണ്ട് ചെവിക്കുമില്ല. അതിനുശേഷം ഇതുവരെ ചെവിയിൽ നിന്ന് പഴുപ്പും വെള്ളവും വരുന്നില്ല, കേൾവിയും തിരിച്ചു കിട്ടി. യേശുവിൽ വിശ്വസിച്ച് ഇവിടെ വന്ന ബാബുവിനെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ ചാലക്കുടി 680-316, കേരള സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613, ഫാക്സ് 0091-480-270-8097, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.